ഹായ് ഡിയേഴ്സ്, എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന പാഠമാണ്. കഴിഞ്ഞ രണ്ട് പാഠങ്ങൾ നമ്മൾ മിടുക്കരായിട്ട് തന്നെ പഠിച്ചു തീർത്തു അല്ലേ. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രകാശപൂരിതമായ ലോകത്താണല്ലോ നാം ജീവിക്കുന്നത്. വെളിച്ചമില്ലാത്ത ലോകമൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ചുറ്റുമുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥ എത്ര പ്രയാസമേറിയതാണ്. വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം കൂടിയേ തീരൂ. നമുക്ക് ചുറ്റും എന്തെല്ലാം മനോഹര കാഴ്ചകളാണുള്ളത്. മനം കവരുന്ന പ്രകൃതി ഭംഗിയും നിറങ്ങളാൽ മനോഹരമായ ഉദയാസ്തമയങ്ങളും ഏഴഴകളുള്ള മഴവില്ലും എല്ലാം. വെളിച്ചമില്ലെങ്കിൽ ഇവ നമുക്ക് കാണാനാകുമോ? ഇല്ല അല്ലേ. പ്രഭാതങ്ങളെ ഏറെ സുന്ദരമാക്കി ഇലകൾക്കിടയിലൂടെ കടന്നു വരുന്ന സൂര്യകിരണങ്ങൾ ആരെയാണ് ആകർഷിക്കാത്തത്? പുക നിറഞ്ഞ അടുക്കളയിൽ ഓടിൻ്റെ വിടവിലൂടെ സൂര്യവെളിച്ചം എത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? രാത്രിയിൽ ടോർച്ച് തെളിക്കുമ്പോൾ പ്രകാശം സഞ്ചരിക്കുന്ന പാത എങ്ങനെയാണ്? നേർപാതയാണ് അല്ലേ. പ്രകാശം എപ്പോഴും നേരെയല്ലേ സഞ്ചരിക്കുന്നത്. നമ്മൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ പ്രകാശം പോകുന്നത് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞായിരിക്കും. ഇല്ല, നേരെയാണല്ലേ. വളവ് തിരിയുമ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള പ്രകാശം റോഡിൽ നിന്ന് മാറിപ്പോകുന്നത് എന്തുകൊണ്ടാകും? പ്രകാശത്തിൻ്റെ എന്തെങ്കിലും സവിശേഷത ഈ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾക്ക് കണ്ടെത്താനായോ? നമ്മൾ പറഞ്ഞു, എന്താണ് പ്രകാശത്തിൻ്റെ ആ സവിശേഷത? പ്രകാശം നേർപാതയിലായിരിക്കും എപ്പോഴും പോകുന്നത്, സഞ്ചരിക്കുന്നത്. ഇതിനായി നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. മൂന്ന് കാർഡുകൾ ക്രമീകരിച്ച് ദൂരെയുള്ള മെഴുകുതിരി വെളിച്ചം കാണാൻ ശ്രമിക്കുകയാണ് അമ്മു. ഇത് സാധ്യമാവണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അമ്മു ചെയ്യുന്ന പരീക്ഷണം നമുക്കും ചെയ്തു നോക്കാം. എന്തൊക്കെ ശ്രദ്ധിക്കണം മക്കളെ? ആ, ഈ ഓരോ കാർഡിലുള്ള ദ്വാരങ്ങൾ എന്തായിരിക്കണം? ഒരുപോലെ ആയിരിക്കണം അല്ലേ. എങ്ങനെ? ആ, ദ്വാരങ്ങളെല്ലാം ഒരേ പാതയിലായിരിക്കണം ആണല്ലോ. അതായത് ഇവ മൂന്നും ഒരുമിച്ച് ഒരുപോലെ ഒരേ വരയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡ് അല്പം നീക്കി കൊടുത്താൽ കാണോ? ഇല്ല, ആ ദ്വാരത്തിലൂടെ വെളിച്ചത്തിന് വരാനാവില്ല. ആ ദ്വാരത്തിൽ വെളിച്ചം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാർഡ്ബോർഡിൽ തട്ടി വെളിച്ചം അവിടെ സ്റ്റോപ്പായി നിൽക്കും. നമുക്ക് തൊട്ടടുത്ത ബാക്കിലുള്ള കാർഡ്ബോർഡിലേക്ക് ലൈറ്റിന് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. കട്ടിയുള്ള മൂന്ന് കാർഡുകളിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ സുഷിരങ്ങൾ ഉണ്ടാക്കൂ. കത്തുന്ന മെഴുകുതിരിയുടെ നാളം കാണുന്ന രീതിയിൽ കാർഡുകൾ ക്രമീകരിക്കും. എങ്ങനെ ക്രമീകരിക്കുമ്പോഴാണ് മെഴുകുതിരി നാളം കാണാൻ സാധിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഒരേ പാതയിൽ കാർഡുകൾ വെക്കുന്ന സമയത്താണ് കാണാൻ സാധിക്കുന്നത്. മധ്യത്തിലുള്ള കാർഡിൻ്റെ സ്ഥാനം ഒരല്പം മാറ്റുമ്പോൾ മെഴുകുതിരി നാളം കാണാനാകാത്തത് എന്തുകൊണ്ടാവും? ഏത് കാർഡ് സ്ഥാനം മാറ്റിയാലും മെഴുകുതിരി നാളം കാണാതാവുന്നില്ലേ? ഉണ്ടല്ലേ. ഈ പരീക്ഷണത്തിൻ്റെ ഫലം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുന്ന നിരവധി സന്ദർഭങ്ങളുണ്ടല്ലോ. പ്രകാശത്തെക്കുറിച്ച് നമുക്ക് കൂടുതലറിയണ്ടേ? അപ്പോൾ നമ്മൾ പറഞ്ഞു, പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്നതാണ് എന്ത് പ്രകാശത്തിൻ്റെ ആദ്യത്തെ ഒരു സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രകാശത്തിന് ഇനിയും ഒരുപാട് പ്രത്യേകതകളുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാം. പ്രകാശം കടത്തിവിടുന്നവയും കടത്തിവിടാത്തവയും. നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മളൊരു പരീക്ഷണം ചെയ്തു നോക്കിയില്ലേ അമ്മുവിൻ്റെ കൂടെ? അപ്പോൾ അതിലുള്ളൊരു കാർഡ്ബോർഡ് നമ്മൾ നീക്കി കഴിഞ്ഞ സമയത്ത് നമുക്ക് പ്രകാശം കാണാൻ സാധിച്ചോ? ഇല്ല. അതെന്തുകൊണ്ടായിരുന്നു? ആ കാർഡ്ബോർഡിലൂടെ പ്രകാശത്തിന് വരാൻ കഴിയില്ല, അല്ലെങ്കിൽ കാർഡ്ബോർഡ് പ്രകാശം കടത്തിവിടാത്ത ഒരു വസ്തുവാണല്ലേ. അത്തരത്തിൽ ഒരുപാട് വസ്തുക്കളുണ്ട് പ്രകാശത്തെ കടത്തിവിടുന്നതും കടത്തിവിടാത്തതുമായ വസ്തുക്കൾ. അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കുന്നത്. എല്ലാ വസ്തുക്കളിലൂടെയും പ്രകാശം കടന്നു പോകുമോ? നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ്? ഗ്ലാസ് ഷീറ്റ്, തകരപാത്രം, എണ്ണ പുരട്ടിയ കടലാസ്, ഉരച്ച ഗ്ലാസ്, കാർഡ്ബോർഡ്, മരക്കട്ട, പന്ത്, ടോർച്ച്. ടോർച്ച് ഉപയോഗിച്ച് ഭിത്തിയിൽ പ്രകാശം പതിപ്പിക്കൂ. ടോർച്ചിനും ഭിത്തിക്കുമിടയിൽ വിവിധ വസ്തുക്കൾ മാറി മാറി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കൂ. നിരീക്ഷിച്ച കാര്യങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ ചേർക്കാം. പ്രകാശം കടത്തിവിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ നമുക്ക് തരംതിരിക്കാം. നോക്കിക്കേ, നമ്മളിവിടെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്? പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ, അതുപോലെ ഒന്നും കൂടെ ഉണ്ട്. എന്താണ്? ഭാഗികമായി പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ ആണല്ലോ. എന്താണ് ഈ ഭാഗികമായി പ്രകാശം കടത്തിവിടുക എന്ന് പറഞ്ഞാൽ? ആ, പ്രകാശത്തെ മുഴുവനായിട്ട് കടത്തിവിടാതെ പകുതിയോ അല്ലെങ്കിൽ അതിലും കുറവോ കുറച്ചായിട്ട് മാത്രം കടത്തിവിടുന്ന വസ്തുക്കളാണ് എന്ത് ഭാഗികമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത വസ്തു എന്തായിരുന്നു? ഗ്ലാസ് ഷീറ്റ് ആയിരുന്നു. ഗ്ലാസ് ഷീറ്റിലൂടെ നമ്മൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രകാശം ആ ചുമരിൽ കാണാനായിട്ട് സാധിക്കും. അതായത് ഗ്ലാസ് ഷീറ്റ് പ്രകാശം കടത്തിവിടുന്ന വസ്തുവാണ്. അടുത്തത് തകരപാത്രം. തകരപാത്രം നമ്മൾ പ്രകാശം ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ പ്രകാശം അതിലൂടെ സഞ്ചരിക്കില്ല. അതായത് തകരപാത്രം എന്നുള്ളത് പ്രകാശം കടത്തിവിടാത്തൊരു വസ്തുവാണ്. എണ്ണ പുരട്ടിയ ഗ്ലാസ്, കടലാസ്. എണ്ണ പുരട്ടിയ കടലാസിൽ എങ്ങനെയായിരിക്കും? അതിലും പ്രകാശം ഭാഗികമായേ കടത്തിവിടുന്നുള്ളൂ. അടുത്തതായി ഉരച്ച ഗ്ലാസ്. ഉരച്ച ഗ്ലാസ്സിൽ നോക്കുമ്പോഴും ഭാഗികമായി തന്നെ പ്രകാശം സഞ്ചരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പ്രകാശത്തെ കടത്തിവിടാനായിട്ട് സാധിക്കുന്നുള്ളൂ. അടുത്തതായി കാർഡ്ബോർഡ്. കാർഡ്ബോർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകാശം കടത്തിവിടാത്ത വസ്തുവാണ്. പിന്നെയുള്ളത് മരക്കട്ട. മരക്കട്ടയും നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ടോർച്ചിന് അഭിമുഖമായിട്ട് വെച്ച് കഴിഞ്ഞാൽ മരക്കട്ടയിലൂടെയും പ്രകാശം സഞ്ചരിക്കുന്നില്ല. പിന്നെ പന്ത്. പന്തും പ്രകാശം കടത്തിവിടാത്തൊരു വസ്തുവാണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയും നമ്മൾ ഈ പരീക്ഷണത്തിലൂടെ പഠിച്ചില്ലേ മക്കളെ? എന്താണ്? പ്രകാശം എല്ലാ വസ്തുക്കളിലൂടെയും കടന്നു പോകില്ല. അല്ലേ, പ്രകാശത്തെ പൂർണ്ണമായി കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്, കടത്തിവിടാത്ത വസ്തുക്കളുണ്ട്, അതുപോലെ തന്നെ ഭാഗികമായി അഥവാ കുറച്ചു മാത്രം പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്. ഇനി ഈ വസ്തുക്കളെല്ലാം നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് കേട്ടോ, എന്താണെന്ന് നോക്കാം. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. നമ്മൾ പ്രകാശത്തെ കടത്തിവിടുന്ന ചില വസ്തുക്കൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ വായുവിലൂടെ വെള്ളത്തിലൂടെ ഒക്കെ പ്രകാശം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ്? സുതാര്യമായിട്ടുള്ള വസ്തുക്കളാണ്. ഇനി പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണെന്ത്? അധാര്യ വസ്തുക്കൾ. അധാര്യ വസ്തുക്കൾ, മറക്കരുത്, മാറിപ്പോവരുത് കേട്ടോ. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. അപ്പോൾ അധാര്യ വസ്തുക്കളായിട്ട് നമുക്ക് എന്തൊക്കെയാ പറയാം? നമ്മൾ കഴിഞ്ഞ പരീക്ഷണത്തിൽ പഠിച്ചു കാർഡ്ബോർഡ്, മരക്കട്ട, പന്ത്, ഇതൊക്കെ അധാര്യ വസ്തുക്കളാണ്. പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. അർദ്ധധാര്യ വസ്തുക്കൾ. അപ്പോൾ അർദ്ധധാര്യ വസ്തുക്കൾക്ക് ഉദാഹരണമായിരുന്നു എന്ത്? ഗ്ലാസ് ഷീറ്റ്, അതുപോലെ ഓയിൽ പേപ്പർ, എണ്ണ തേച്ചിട്ടുള്ള കടലാസ്, അതുപോലെ നമ്മളുടെ ഉരച്ച ഗ്ലാസ്, ഇതൊക്കെ അർദ്ധധാര്യ വസ്തുക്കൾക്ക് ഉദാഹരണമായിരുന്നു. പരിചിതമായ വസ്തുക്കളെ സുതാര്യ വസ്തുക്കൾ, അധാര്യ വസ്തുക്കൾ എന്നിങ്ങനെ തരംതിരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ പട്ടികപ്പെടുത്തു. സുതാര്യ വസ്തുക്കൾ അഥവാ പ്രകാശം കടത്തിവിടുന്നവ, പ്രകാശം കടത്തിവിടാത്തവ അധാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ പ്രകാശം ഭാഗികമായി കടത്തിവിടുന്നവ. ആദ്യം സുതാര്യ വസ്തുക്കളിൽ പെട്ടതാണ് എന്തൊക്കെ? വായു, വെള്ളം, ഗ്ലാസ് ഷീറ്റ്, ലെൻസ്. അധാര്യ വസ്തുക്കളിൽ പെട്ടതാണ് കാർഡ്ബോർഡ്, കല്ല്, മരക്കഷ്ണം, മഷി, കരിയോയിൽ. അർദ്ധധാര്യ വസ്തുക്കളിൽ പെട്ടതാണെന്ത്? വെളിച്ചെണ്ണ, ഉരച്ച ഗ്ലാസ്, ഓയിൽ ഷീറ്റ്. ഇനി ഈ ചോദ്യങ്ങൾ നോക്കിക്കേ. ഖരപദാർത്ഥങ്ങൾ എല്ലാം അധാര്യ വസ്തുക്കളാണോ? അല്ല, സുതാര്യമായ ഖരപദാർത്ഥങ്ങളുമുണ്ട്. ഗ്ലാസ്, ലെൻസ് തുടങ്ങിയവ സുതാര്യമായ ഖരപദാർത്ഥങ്ങളാണ്. സുതാര്യങ്ങളായ ദ്രാവകങ്ങളില്ലേ? ഉണ്ട്. ജലം സുതാര്യമായ ഒരു ദ്രാവകമാണ്. അധാര്യ ദ്രാവകങ്ങളില്ലേ? ഉണ്ട്. മഷി, കരിയോയിൽ, പാൽ തുടങ്ങിയവ അധാര്യ ദ്രാവകങ്ങളാണ്. ദ്രാവകങ്ങളിൽ അർദ്ധധാര്യങ്ങളുണ്ടോ? ഉണ്ട്. വെളിച്ചെണ്ണ ഒരു അർദ്ധധാര്യ ദ്രാവകമാണ്. വാതകങ്ങൾ പൊതുവെ സുതാര്യങ്ങളല്ലേ? അതെ, വാതകങ്ങൾ പൊതുവെ സുതാര്യങ്ങളാണ്. ജലം സുതാര്യമാണെന്നറിയാമല്ലോ. ജലത്തെ അധാര്യമാക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാനാവും? നിർദ്ദേശങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാം. വെള്ളത്തിൽ മഷിയോ കരിയോയിലോ എല്ലാം ചേർത്താൽ നമുക്ക് വെള്ളത്തെ എന്താക്കാൻ പറ്റും? അധാര്യമാക്കാൻ പറ്റും. നിത്യജീവിതത്തിൽ വസ്തുക്കളുടെ അധാര്യതയും സുതാര്യതയും എപ്രകാരമാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്? ഈ വിഷയം അടിസ്ഥാനമാക്കി ഒരു സെമിനാർ നടത്താമല്ലോ. താഴെ പറയുന്ന സൂചനകൾ കൂടി പരിഗണിക്കാം. വായു, ചില്ല് തുടങ്ങിയവ അധാര്യമായിരുന്നെങ്കിൽ, ഖരപദാർത്ഥങ്ങളെല്ലാം സുതാര്യങ്ങളായിരുന്നെങ്കിൽ, അധാര്യ വസ്തുക്കളുടെ ഉപയോഗവും ആവശ്യകതയും നിത്യജീവിതത്തിൽ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു സെമിനാർ സ്കൂളിൽ സംഘടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ എടുക്കുന്നുള്ളൂ. വരും ക്ലാസ്സുകളിൽ നമുക്ക് പ്രകാശത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വൈകാതെ തന്നെ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ക്ലാസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചോളൂ. ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.